നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ മണ്ണിടിച്ചെ പെട്ട് കാണാതായ മൂന്നുപേർക്ക് തെരച്ചിൽ നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം അസ്ഥിയുടെ ഭാഗം കിട്ടിയിരുന്നു ഗംഗാവലി പുഴയോർത്ത് നിന്നാണ് രാത്രിയുടെ അസ്ഥി കണ്ടെത്തിയത് മനുഷ്യന്റെ അസ്ഥിയാണെന്നാണ് ആദ്യം സംശയം വരികയും പിന്നീട് വിശദമായ പരിശോധനയ്ക്കായി പോലീസ് ലാബിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു എന്നാൽ ഇതിന്റെ പരിശോധനാ ഫലപ്രകാരം അസ്ഥി മനുഷ്യന്റേതല്ല പശുവിന്റേതാണെന്നാണ് മെങ്കലൂരിലെ എഫ് എസ് എൽ ലാബ് സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചത് അസ്ഥി മനുഷ്യന്റേതാണെന്ന നിലയിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്നും കളക്ടർ വ്യക്തമാക്കി അതിനിടെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തി ലോറിക്ക് പിന്നിലെ ഡോറിന് താഴെയുള്ള ഇരുമ്പ് കമ്പിയാണ് തെരച്ചിലിൽ കിട്ടിയത് ലോറിയുടെ ആർസിയുടെ മാ മൊബീൻ ലോഹഭാഗം തിരിച്ചറിഞ്ഞു ലോറിയുടെ ലോഹഭാഗം കിട്ടുന്നത് ഇതാദ്യമായാണ് ചുവപ്പും വെള്ളയും പെയിന്റ് അടിച്ച ഭാഗമാണ് കിട്ടിയത് നേരത്തെ ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടിയും ലോഡ് കിട്ടുന്ന കയർ കിട്ടിയിരുന്നു നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് മറ്റൊരു ലോറിയുടെ നാല് ടയർ ഉൾപ്പെടെ ലഭിച്ചു അർജുന്റെ ലോറിയുടേതാണെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നെ മറ്റൊരു ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അർജുൻറെ ലോറി കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് സെൻ പറഞ്ഞു ഇന്ന് റെഡ് ആയതിനാൽ സാഹചര്യം നോക്കി മാത്രമായിരിക്കും തിരച്ചിൽ തുടരുക സാഹചര്യം അനുകൂലമല്ലെങ്കിൽ തൽക്കാലം ഒരു ദിവസത്തേക്ക് തിരച്ചിൽ നിർത്തിവെക്കും അർജുന്റെ വാഹനത്തിന്റെ ക്രാഷ് കാർഡും പുഴയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ലോറിയുടെ മനാഫ് ഇത് അർജുൻ ഓടിച്ച വാഹനത്തിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു ബംബറിന് പുറമെ ഒരു ബാഗും ലഭിച്ചു എന്നാൽ ഇത് അർജുൻറേതല്ലെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു സംഭവത്തിൽ പ്രതികരണമായി കാർവാർ എസ് പി രംഗത്ത് വന്നിരുന്നു ലോഹഭാഗമുള്ള സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ടാങ്കറിന്റെ എഞ്ചിനും ടയറും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം കണ്ടെത്തി കഴിഞ്ഞു അതിനാൽ തന്നെ ഇനി തെരച്ചിൽ നടത്താനുള്ള സ്ഥലങ്ങളിൽ അർജുന്റെ ലോറി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇനി ഗ്യാസ് ടാങ്കറിനെ കുറിച്ച് ആലോചിക്കാനില്ല ഇനി അർജുന്റെ ലോറി കണ്ടെത്തുക എന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി തെരച്ചിൽ തുടരും ഇന്നലെ അർജുന്റെ ലോറിയിലെ ലൈറ്റ് റിഫ്ലക്ടറിന്റെ ഭാഗം കിട്ടിയ നിർണായക വഴിത്തിരിവാണെന്നും നെയനി മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ തെരച്ചിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോഹ സാന്നിധ്യം ശക്തമായി കണ്ടെത്തിയ സ്ഥലങ്ങളിലായിരിക്കും പരിശോധന കാലാവസ്ഥ പ്രതികൂലമായതിനാൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും അതല്ലാതെ ഏതു സാഹചര്യത്തിലും ദൗത്യം നിർത്തില്ല മഴ പെയ്താൽ തെരച്ചിൽ മന്ദഗതിയിലാകും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഗംഗാവലി പുഴയിൽ സ്ഫോടനമുണ്ടായെന്ന പ്രചാരണം തെറ്റാണെന്നും ഇലക്ട്രിക് ടവറും ഗ്യാസ് ടാങ്കറും ഉൾപ്പെടെ പുഴയിൽ പതിച്ചപ്പോൾ നേരിയ സ്പാർക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്നും കാര്വർ എസ് പി നാരായണ പ്രതികരിച്ചു മഴ കനത്താൽ പുഴയുടെ ഒഴുക്ക് കൂടുകയും കലങ്ങുകയും ചെയ്യുന്നത് ഡ്രഡ്ജിങ്ങിനും ഡൈവർമാർക്ക് ഇറങ്ങുന്നതിനും തടസ്സമാണ് ഇപ്പോഴും മണ്ണിടിച്ചത് സാധ്യത നിലക്കുന്ന പ്രദേശമാൽ മണ്ണിടിഞ്ഞ കരയുടെ ഭാഗത്ത് ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചേക്കും ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയായ റിട്ടയേഡ് മേജർ ഇന്ദ്രബാലൻ ഇന്ന് ഡ്രഡ്ജിംഗ് കമ്പനിക്കാർക്ക് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന ലോറിയുടെ പിന്നിലെ ലൈറ്റ് റിഫ്ലക്ടർ കണ്ടെത്തിയത് വഴിത്തിരിവാകുകയായിരുന്നു ിൽ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്നും മഴ കണക്കിലെടുത്ത് താൽക്കാലികമായി മാത്രം നിർത്തുകയാണെന്നും അർജുന്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട് ചിറ്റൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെക്കില്ലെന്ന് കാർവാർ എം എൽ എ സതീഷ് സേനും പറഞ്ഞു ഡെസ്ക് വാർത്ത